ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു യാത്ര ഞങ്ങൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വീഡിയോസൊന്നും ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് മാത്രം അപ്ലോഡ് ചെയ്യണൊരു വീഡിയോ ആണ് ഇത്. ഇത് ഞങ്ങൾ ഇറ്റലിയിലൂടെയും വത്തിക്കാനിലൂടെയും നടത്തിയൊരു ചെറിയ യാത്രയുടെ വീഡിയോ ആണ്. ശരിക്കും ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോസ് അല്ല, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് വീഡിയോ ക്ലിപ്സും കുറച്ച് ഫോട്ടോസും അതിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാടെ കൂട്ടി ഒരു വീഡിയോ ക്ലിപ്പാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഞങ്ങൾ വീണ്ടും അടിപൊളി വീഡിയോസുമായി മറ്റൊരു രാജ്യത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. രാവിലെ 7 മണിക്ക് റോമൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഞങ്ങൾ ഒരു ടാക്സി പിടിച്ച് നേരെ പോയത് വേൾഡ് വണ്ടേഴ്സിലൊന്നായ കൊളോസിയം കാണാനാണ്. അതൊരു മഹാ അത്ഭുതം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. നമുക്ക് ശരിക്കും അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവിടെ ചെല്ലണതെങ്കിൽ നമ്മുടെ മനസ്സ് അറിയാതെ ഒന്ന് പടഞ്ഞു പോവും. ഒരുപാട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചോര വീണ മണ്ണാണ് ഇവിടെ. റോമൻ കാലഘട്ടത്തിൽ അവരുടെ ക്രൂര വിനോദങ്ങളുടെ വേദിയായിരുന്നു ഇത്. 50,000 കാണികളെ ഉൾക്കൊള്ളുന്ന ഈ ആംഫി തിയേറ്റർ റോമൻ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മയാണ്. റോമൻ ചക്രവർത്തിമാരെ എതിർക്കുന്നവരെ കുറ്റവാളികൾ എന്ന് മുദ്രകുത്തി വന്യമൃഗങ്ങളുടെ കൂട്ടിലേക്കിട്ട് ആനന്ദിക്കുന്ന രീതിയായിരുന്നു ഇവിടെ തുടർന്നു പോന്നിരുന്നത്. കൊളോസിയം കണ്ടിറങ്ങിയ ഞങ്ങൾ പിന്നെ നേരെ പോയത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലോട്ടാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ വത്തിക്കാൻ സിറ്റിയിലാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക എന്നാണ് ഈ പള്ളിയുടെ പേര്. 110 ഏക്കർ വിസ്തീർണവും 800 പേർ മാത്രം താമസിക്കുന്നതുമായ ഈ നഗരം വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഏറ്റവും ചെറിയ രാജ്യം കൂടിയാണ്. ഈ രാജ്യത്തിൻ്റെ പരമാധികാരം മാർപ്പാപ്പയ്ക്കാണ്. കത്തോലിക്കൻ വിശ്വാസികളുടെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായ ഇവിടെ നമുക്ക് ദിവസവും ഒരുപാട് ആരാധകരെയും ടൂറിസ്റ്റുകളെയും കാണാൻ കഴിയും. ഞങ്ങൾ സന്ദർശിച്ച ആ സമയത്തും വിശ്വാസികളുടെയും ടൂറിസ്റ്റുകളുടെയും ഒരു പ്രവാഹം തന്നെ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. കൊറോണയുടെ പിടിയിൽ നിന്നും അയഞ്ഞ വത്തിക്കാൻ സിറ്റി ഈ അടുത്ത കാലത്താണ് ടൂറിസ്റ്റുകൾക്കും വിശ്വാസികൾക്കുമായി തുറന്നു കൊടുത്തത്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, വത്തിക്കാൻ കൊട്ടാരം, മ്യൂസിയം, ഗാർഡൻ, വത്തിക്കാൻ ലൈബ്രറി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. മാർപ്പാപ്പയുടെ വസതി തന്നെയാണ് വത്തിക്കാൻ കൊട്ടാരം എന്നറിയപ്പെടുന്നത്. വത്തിക്കാൻ സിറ്റിക്ക് സ്വന്തമായി ടെലിഫോൺ സംവിധാനം, പോസ്റ്റ് ഓഫീസ്, റേഡിയോ സ്റ്റേഷൻ, ഫാർമസി, ബാങ്കിംഗ് എന്നിവയുണ്ട്. എന്നാൽ ഭക്ഷണം, വെള്ളം, പാചകവാതകം, വൈദ്യുതി എന്നിവ ഇറക്കുമതി ചെയ്യുകയാണ് പതിവ്. പള്ളിയുടെ അകത്തോട്ട് കയറാം. അതിനായിട്ട് നീണ്ട ക്യൂ തന്നെ ഇവിടെ ഉണ്ട്. ആ ക്യൂവിൽ നിന്നിട്ട് വേണം നമുക്ക് പള്ളിയുടെ അകത്തോട്ട് എത്താൻ. ലോകപ്രശസ്ത ഇറ്റാലിയൻ ശില്പി മൈക്കിൾ ആഞ്ചലയുടെ പിയാത്തോ എന്ന ശില്പം ഈ പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ പത്രോസ് പുണ്യാളനാണ് ആദ്യ അംഗീകൃത പോപ്പ്. ക്രിസ്തുമത പ്രചരണത്തിനായി AD 64 എത്തിയ പത്രോസ് പുണ്യാളനെ വധിച്ചത് വത്തിക്കാൻ കുന്നിൽ വച്ചാണെന്നും അവിടെ തന്നെ അടക്കിയെന്നും കരുതപ്പെടുന്നു. പത്രോസ് പുണ്യാളന്റെ ശവകുടീരത്തിന് മുകളിലായി 4-ാം നൂറ്റാണ്ടിൽ ആദ്യ പള്ളി പണിയുകയും പിന്നീട് 1506 പള്ളി നവീകരിക്കുകയും ചെയ്തു. 1626 പുതിയ പള്ളിയുടെ പണി പൂർത്തിയാകുന്നത്. 1506 മാർപ്പാപ്പയുടെ കാവൽ ചുമതല സിസ് കാവൽ ഭടന്മാർക്കാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരേ ഒരു രാജ്യം കൂടിയാണ് വത്തിക്കാൻ സിറ്റി.
അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. ഇരുന്നൂറ്റി പതിനെട്ട് മീറ്റർ നീളമുള്ള ഈ പള്ളിയുടെ ഉൾവശത്ത് 60,000 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റും. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയെയും ഇത് വലിപ്പം കൊണ്ട് മാത്രമല്ല ഇവിടെയുള്ള മാർബിളിൽ തീർത്ത ശില്പങ്ങളാലും ചിത്രങ്ങളാലും അത്ഭുതപ്പെടുത്തുന്നു. ബസലിക്കയുടെ ഉൾവശം അതിഗംഭീരവും സ്വർണത്തിൽ തിളങ്ങുന്നതും അപൂർവ ഇനം മാർബിളിൽ തീർത്തതുമാണ്. മനുഷ്യന്റെ സൃഷ്ടികളിൽ ഏറ്റവും മികച്ചതായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. യേശുവിൻ്റെ അപ്പസ്തന്മാരിൽ പ്രധാനിയും റോമിലെ ആദ്യത്തെ പോപ്പുമായ വിശുദ്ധ പത്രോസ്ലിഹ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയാണ് ഇത്. 16-ാം നൂറ്റാണ്ടിലെയും 17-ാം നൂറ്റാണ്ടിലെയും പ്രശസ്ത പല കലാകാരന്മാരാൽ നിർമ്മിക്കപ്പെട്ട 45 അൽത്താരകൾ ഈ ദേവാലയത്തിനകത്തുണ്ട്. ഇന്ന് ഈ ദേവാലയം ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ മാത്രമല്ല വിനോദസഞ്ചാരികളുടെ കൂടി കേന്ദ്രമാണ്. ദിവസേന 10,000-ക്കണക്കിന് ആളുകൾ ഇവിടം സന്ദർശിക്കുന്നുണ്ടെങ്കിലും ദേവാലയത്തിനകം പൂർണ്ണമായും നിശബ്ദവും ഭക്തി നിർഭരവുമാണ്. 26 കിലോ മുതൽ 9 ടൺ വരെ ഭാരമുള്ള മണികൾ ഈ പള്ളിക്കകത്തുണ്ട്. ബസലിക്കയുടെ ഉൾവശത്തെ ഓരോ കൊത്തുപണികളും ചിത്രപ്പണികളും 16-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക സഭയുടെ ആഠിത്യവും പ്രതാപകാലവും വരച്ചു വച്ചിരിക്കുന്നു. ചരിത്രത്തെയും യാത്രകളെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ബൈ.